സുമി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സുമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റിക്ക് തൊട്ട് അടുത്ത് തന്നെയാണ്. കുറച്ച് അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ കൂടിയാണ് റഷ്യൻ ട്രൂപ്പ്സ് കടന്നു പോയിരുന്നത്. അവിടെ മിലിറ്ററി ബേസ് ഉണ്ട് സുമിയിൽ. സുമിയിലാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി ബേസ് ഉള്ളത്. മെഡിക്കൽ കോളേജുകൾ ഉള്ള പോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ അവിടെയാണ് പഠിക്കുന്നത് എല്ലാം. അപ്പോൾ അതുകൂടാണ്ട് ഈ മിലിറ്ററി ബേസ് തകർക്കാനാണ് റഷ്യൻ ട്രൂപ്പ്സ് അവിടെ വന്നത്. അപ്പോൾ തകർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മേയർ അവിടെ സറണ്ടർ ചെയ്തു. അവിടുത്തെ ആ ഡിസ്ട്രിക്റ്റിലെ സുമി ഡിസ്ട്രിക്റ്റിലെ മേയർ ഓൾറെഡി സറണ്ടറായി. അപ്പോൾ പിന്നെ അവർ സിവിലിയൻസിനെയൊന്നും അവർ പിന്നെ ആക്രമിക്കത്തില്ല. അപ്പോൾ അവർ ഒരു ബോംബ് ഷെൽ പോലെ ഇടുന്നത് ബിൽഡിങ്സ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിൽഡിങ്സുകളിൽ മാത്രമാണ്. അപ്പോൾ അതോടുകൂടി അവർ സറണ്ടറായി, ആ ഈ മേഖല സറണ്ടറായി, സുമി സറണ്ടറായി. പിന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയിട്ട് അവർ ക്യാപിറ്റൽ സിറ്റിയിലെ അങ്ങനെ കിവ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് അവർ മുന്നോട്ട് പോയി. അപ്പോൾ അത് പിടിച്ചിടക്കിയിട്ടുണ്ട്. അപ്പോൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് റഷ്യൻ ട്രൂപ്പ്സ് ആണ്. അപ്പോൾ അത് കാരണം അവിടെ ഒരു ഫൈറ്റിംഗ് ഇല്ല. അപ്പോൾ സ്വമേധയ കീഴടങ്ങിയുണ്ട്. ഇപ്പോൾ ഓൾറെഡി സേഫ് ആണെന്ന് പറയാം. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം മാർഷൽ ലോയാണ്. അപ്പോൾ അത് കാരണം എയർപോർട്ട് വളരെ വളരെ ദൂരെയാണ്, 400-500 കിലോമീറ്റർ ദൂരെയാണ് ഈ ഈ മേഖലയിൽ നിന്ന് സേഫർ സൈഡിലേക്ക് പോകണം. ബാക്കിയുള്ള എയർപോർട്ടെല്ലാം തകർത്തു, നിയറസ്റ്റ് എയർപോർട്ടെല്ലാം തകർത്തു. അപ്പോൾ അത് ഹംഗറി പോളണ്ട് ഭാഗത്താണ്. അപ്പോൾ ആ എയർപോർട്ടിൻ്റെ അവിടെ എത്തണമെങ്കിൽ റിസ്ക്കാണ്, പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് എംബസി, ഇന്ത്യൻ എംബസി ഇടപെട്ടിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുവരെ സേഫായിട്ട് അവിടെ തന്നെ കഴിയാമെന്നുള്ളതാണ്, കുഴപ്പമില്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ റിസ്ക് ഫാക്ടറുണ്ട്. പ്ലസ് ടു പരീക്ഷയ്ക്ക് എല്ലാത്തിനും എ പ്ലസ് നേടിയവരാണ് ഉക്രൈനിലെ മെഡിക്കൽ കോഴ്സിന് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഉക്രൈനിൽ MBBS പഠിക്കാൻ അവർ അവിടെ എത്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള മെഡിക്കൽ നീറ്റ് പരീക്ഷകൾക്കൊക്കെ സ്കോറിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് 6000 അനുമുകളിൽ ആയിരിക്കും റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം അവർക്ക് 6000-ത്തിനപ്പുറമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ എന്ന് വെച്ചാൽ ഡെസ്പാ വേണം, അവർക്ക് ഇവിടെ കിട്ടത്തില്ല എന്ന തോന്നൽ വന്നു അവരങ്ങോട്ട് പോവുകയാണ്. തോന്നലല്ല, അവർക്ക് കിട്ടത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നല്ല A+ വാങ്ങിയവരൊക്കെ ഇവിടെ ഇങ്ങനെ ഈ മെഡിസിന് സാധ്യത കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവേഷൻ സിസ്റ്റമാണ്. എന്ന് ഈ റിസർവേഷൻ സിസ്റ്റം അവസാനിക്കുന്നു അന്ന് മാത്രമേ നല്ല സ്കോർ ചെയ്തവർക്ക് ഇന്ത്യയിൽ പങ്കാളികളാകാൻ പറ്റൂ. ഇന്ത്യയിലെ മെഡിസിനിൽ മെഡിക്കൽ കോഴ്സുകളായാലും എഞ്ചിനീയറിംഗ് കോഴ്സുകളായാലും അവർക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് അവിടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം അവർ വെളിയിൽ തന്നെ പോകും. അപ്പോൾ വെളിയിൽ തന്നെ പോകുമ്പോഴത്തേക്കും ഇവിടെ എന്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് അവിടെ പോകുന്നില്ല? അതെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്, അവർക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പോൾ അവർ നാച്ചുറലി അവർ സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉക്രൈൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്, ഇപ്പോൾ ഈ യുദ്ധ സിറ്റുവേഷൻ, യുദ്ധ സമാനം പോലെയുള്ള യഥാർത്ഥ യുദ്ധം നടക്കുന്ന ആ മേഖലയിൽ ആണ് ഇപ്പോൾ അവർ കഴിയുന്നത്. അപ്പോൾ ആ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ എംബസി ഇതുവരെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഈ കുറച്ച് പേര് പോളണ്ടിൻ്റെ ബോർഡർ വരെ എത്തിയിട്ട് അവിടെ നിന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് വരെ കുറച്ച് പേര് പോളണ്ടിൻ്റെ ബോർഡർ വരെ എത്താൻ തന്നെ ദുർഘട റോഡാണ്, മാർഷൽ ലോയാണ് അവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഒക്കെ പോകുന്നത് റിസ്ക്കാണ്. പക്ഷെ എന്നിട്ട് അവരവിടെ എത്തിപ്പോഴത്തേക്കും തിരിച്ചു പോയിക്കോളാനാണ് പറയുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും തിരിച്ചു പോവുകയാണ്. ചില തിരിച്ചു പോകുന്നില്ല, അവിടെ തന്നെ പെട്ടു നിൽക്കുകയാണ് കൊടും തണുപ്പിൽ, -2 ഡിഗ്രി. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ 22,000-22,000 ഇടയിലുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ, ഇന്ത്യൻ എംബസി ഇതുവരെ ശരിക്കും നേരിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തു എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും. എന്തെങ്കിലും തീരുമാനം ഇമ്മീഡിയറ്റ്ലി എടുത്തില്ലെങ്കിൽ അത് കാര്യങ്ങൾ കൈവിട്ട് പോകും. കാരണം ഇനിയിപ്പോൾ നാറ്റോ എന്തായാലും ഉക്രൈന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നാറ്റോ തീർച്ചയായിട്ടും പക വീട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. റഷ്യ ഇപ്പോൾ ഓൾറെഡി ഉക്രൈനെ നശിപ്പിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ തിരിച്ചടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും, വേറൊരു ലെവലിലേക്ക് റഷ്യ അത് റീറ്റാലിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയും മുന്നിലാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് സ്കൂളുകൾക്ക് അവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ അവർ കഴിഞ്ഞ ദിവസം അവരെ ബങ്കറിലേക്ക് ഇരുന്ന് താമസിച്ചിരുന്നു. അപ്പോൾ ഇത് അലാമിംഗ് ആണ്. ഇത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ആക്ഷൻ എടുക്കണമെന്ന് പറയാനുള്ളൂ.